ഒരു മാസവും ഞങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതേ വരെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല രാവിലെ ഞങ്ങൾ അടുക്കളയിൽ കയറി ഗ്യാസ് ഓൺ ആക്കുമ്പോഴായിരിക്കും ഗ്യാസ് ഇല്ലാതെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഗ്യാസിന് നട്ടോട്ടം അങ്ങോട്ട് അടുത്ത വീട്ടിലൊന്നും ചെന്ന് ആരും തരില്ല എല്ലാ വീട്ടിലും ഈ അവസ്ഥ തന്നെയാണ് ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല ഈ വീട്ടമ്മയുടെ രോഷപ്രകടനം കേരളത്തിലെ എല്ലാ അടുക്കളകളിൽ നിന്നുമുള്ള പ്രതികരണം കൂടിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇടത്തരക്കാരായ നഗരവാസികളെയാണ് സുരക്ഷാ കാരണങ്ങളാൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ട ഉദയം ബേരൂർ ഐ ഒ സി പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും വിതരണം സാധാരണ നിലയിലാകാൻ രണ്ടാഴ്ചയോളം സമയമെടുക്കും നൂറ്റിയൻപതിലൂടെ സിലിണ്ടറുകളാണ് ഉദയം ബേരൂർ പ്ലാന്റിൽ നിന്നും പ്രതിദിനം വിതരണം നടത്തുന്നത് സംസ്ഥാനത്താകെ എൽ പി ജി നീക്കം തടസ്സപ്പെട്ടതോടെ ബി പി സി എൽ കൊച്ചി റിഫൈനറിയിലും ഉൽപ്പാദനം മന്ദഗതിയിലാണ് ഇതോടെ മധ്യകേരളത്തിൽ എൽ പി ജി ക്ഷാമം രൂക്ഷമായി ചാലാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടാങ്കറുകളുടെ വരവ് കുറഞ്ഞതോടെ ചേളാരിയിലെ ഐ ഒ സി ബോട്ടിലിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ പ്രതിദിനം അൻപത് ലോഡ് സിലിണ്ടറുകളാണ് ചേളാരിയിൽ നിന്നും വിതരണം നടത്തുന്നത് ടാങ്കർ വരവ് കുറഞ്ഞതോടെ എച്ച് പി സിയുടെ പാലക്കാട് പ്ലാന്റിന്റെ പ്രവർത്തനവും നിലച്ചു ഇത് വടക്കൻ ജില്ലകളിൽ എൽ പി ജി ക്ഷാമം രൂക്ഷമാക്കി എല്ലാ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലും പ്രവർത്തനം സാധാരണഗതിയിലായാലും വിതരണം പഴയപടിയാകാൻ ആഴ്ചകളെടുക്കും വിലക്കയറ്റം മൂലം പുറതിമുട്ടുന്ന കേരളത്തിലെ വീട്ടമ്മമാർ പാചകവാതക ക്ഷാമം കൂടി രൂക്ഷമായതോടെ ഇനി അടുക്കളകൾ അടച്ചിടണമോയെന്ന ആശങ്കയിലാണ് ജസ്റ്റിനോമസ് ഇന്ത്യ വിഷൻ കൊച്ചി